രാഷ്ട്രീയ പാർട്ടികളെ പൊതുസ്ഥാപനങ്ങളായി കണക്കാക്കി വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുള്ള മൂന്ന് പരാതികളാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ പരിഗണിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് ആനുകൂല്യങ്ങളും മിതമായ വിലയ്ക്ക് സർക്കാർ ഭൂമിയിൽ ലഭ്യമാക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ നിയമത്തിൽപ്പെടുമെന്ന് കാട്ടി വിവരാവകാശ പ്രവർത്തകരും ഒരു സന്നദ്ധ സംഘടനയുമാണ് കമ്മീഷനെ സമീപിച്ചത്. രാഷ്ട്രീയ പാർട്ടികൾ നിയമപ്രകാരം വിവരങ്ങൾ അനുവദിക്കുന്നില്ലെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പാർട്ടികളെ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുന്ന കാര്യം ഗൗരവതരവും വിശാലമായ പ്രത്യാഘാതമുണ്ടാക്കുന്നതുമാണെന്ന് വിവരാവകാശ കമ്മീഷൻ നിരീക്ഷിച്ചു. മുഖ്യ വിവരാവകാശ കമ്മീഷണർ സത്യാനന്ദ മിശ്ര, വിവരാവകാശ കമ്മീഷണർമാരായ അനുപൂർണ ദീക്ഷിത്, എം എൽ ശർമ്മ എന്നിവരടങ്ങിയ കമ്മീഷന്റെ സമ്പൂർണ്ണ ബെഞ്ച് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. ഈ മാസം 26-ാം തീയതി വാദം കേൾക്കലിന് ഹാജരാകാൻ CPM, CPI, കോൺഗ്രസ്, NCP, BSP, BJP എന്നീ പാർട്ടികൾക്ക് കമ്മീഷൻ നോട്ടീസ് അയച്ചു. വിവരാവകാശ നിയമപ്രകാരം പാർട്ടികൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ ഇവരാണ് ഹാജരാകേണ്ടത്. നിയമത്തിൽ പെടില്ലെന്ന് കാട്ടി രാഷ്ട്രീയ പാർട്ടികൾ അപേക്ഷകൾ സ്വീകരിക്കാനോ ഇവ കൈകാര്യം ചെയ്യുന്നതിനുള്ള സംവിധാനം രൂപീകരിക്കാനോ തയ്യാറായിട്ടില്ല. സുതാര്യത ഉറപ്പാക്കാൻ പാർട്ടികൾ സ്വമേധയാ നിയമം അംഗീകരിക്കാൻ തയ്യാറാകണമെന്നാണ് വിവരാവകാശ പ്രവർത്തകരുടെ ആവശ്യം. എം ഉണ്ണികൃഷ്ണൻ, ന്യൂഡൽഹി, ഇന്ത്യാ വിഷൻ.